ഇപ്പോൾ ഒരാൾ ഇവിടെ താമസിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം ക്ഷേമം മാത്രമാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ടതില്ല. ഒരു പ്രോഗ്രാം ചെയ്യുക, അത് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് സംഭവിച്ച ചെറിയ വ്യത്യാസം എന്തായാലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ പകരാൻ കഴിയുമോ എന്ന് നോക്കുക. നിങ്ങൾ എവിടെയായാലും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് മതിയാവും. ഒരു ദിവസത്തിൻ്റെ 10% സമയമെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നിങ്ങൾ മാറ്റം സൃഷ്ടിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ക്ഷേമം മാത്രമല്ല, ലോകത്തെന്തെങ്കിലും സംഭവ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഈ തലമുറയിൽ ഇപ്പോൾ പ്രധാനമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗങ്ങൾ തകരാൻ പോവുകയാണ്. യുവതലമുറ നിങ്ങളുടെ വിഡ്ഢി സ്വർഗത്തിൽ വിശ്വസിക്കുവാൻ പോകുന്നില്ല. കാരണം അത് യഥാർത്ഥമാണെങ്കിൽ പോലും അവർ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാലഹരണപ്പെട്ടതാണ്. അവർ ചോദിക്കും അവിടെ വൈഫൈ ഉണ്ടോയെന്ന്, അവിടെ കന്യകമാരുണ്ടോയെന്ന് അവർ നിങ്ങളോട് ചോദിക്കില്ല. അവിടെ അവർക്ക് വൈഫൈ ഉണ്ടായിരിക്കണം. അതെ, അതിനാൽ അത് പ്രസക്തമാകും. എന്നാൽ കൂടുതൽ എന്തെങ്കിലും അനുഭവിക്കുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം അടങ്ങുകയില്ല. അടുത്ത 20-25 വർഷത്തിനുള്ളിൽ ഈ തലമുറയെയും വരുന്ന തലമുറയെയും ഉള്ളിലേക്ക് തിരിയാൻ നാം ഗൗരവമായ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ കരുതുന്നു 100% നമ്മൾക്കെതിരെ പ്രവർത്തിക്കുമെന്ന്. വരുന്ന 25 വർഷത്തിനുള്ളിൽ മതപരം അല്ലാതെ ആത്മീയമായി ഉള്ളിലേക്ക് തിരിഞ്ഞില്ലാത്ത പക്ഷം, പിന്നെ ശാസ്ത്രീയവും യുക്തിക്ക് നിരക്കാത്തതുമായ ആത്മീയത ലോകത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ യുദ്ധം നമുക്ക് നഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. 25 വർഷത്തിനുള്ളിൽ രാസവസ്തുക്കളുടെ ഉപയോഗം അതിക്രമിക്കും. നിങ്ങൾക്കറിയാം, ഇതിനകം തന്നെ പതുക്കെ ഘട്ടം ഘട്ടമായി അവ നിയമവിധേയമാക്കി വരുന്ന കാര്യം. ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. മനുഷ്യൻ എന്നതിൻ്റെ സാരം മറ്റു ജീവികളെക്കാൾ ബുദ്ധി നമുക്കുണ്ടെന്നതാണ്. മറ്റു ജീവജാലങ്ങൾക്കപ്പുറം ബോധവാന്മാരാകാൻ നമുക്ക് കഴിവുണ്ട്. ഇത് എൻ്റെ പ്രത്യയശാസ്ത്രമല്ല, പരിണാമത്തിൻ്റെ പ്രവർത്തനമാണ് ആ തലത്തിൽ നിന്നും നിങ്ങളെ ഇവിടേക്ക് എത്തിച്ചത്. നിങ്ങളുടെ തലച്ചോറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാത്തതിനാൽ, അത് വളരെയധികം നിങ്ങളെ ശല്യപ്പെടുത്തുന്നതിനാൽ വാരാന്ത്യങ്ങളിൽ ബോധരഹിതനായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു കാരണം, സ്വർഗങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാൽ നിങ്ങൾക്ക് കുറഞ്ഞതൊരു വാരാന്ത്യ സ്വർഗമെങ്കിലും വേണം. ദൈവത്തിന് നന്ദി, ഇന്ന് വെള്ളിയാഴ്ചയാണ്. നിങ്ങൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെയാണെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾ പോകണം. ഇല്ല, ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ദൈവത്തിൽ വലിയ താല്പര്യമില്ല. എന്നാൽ സ്വർഗത്തിൻ്റെ സുഖങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെയാണോ അത്? നിങ്ങളിനി അവിടെ പോകാൻ തയ്യാറല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ വലിയ അനുഭവങ്ങൾക്കായി നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിനായി പ്രവർത്തിക്കുവാനോ ശരിയായ കാര്യങ്ങൾ ചെയ്യുവാനോ തയ്യാറല്ല. അപ്പോൾ എളുപ്പം ഒരു രാസവസ്തു കഴിക്കുന്നതാണ്, അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് എത്ര കാലം, പിന്നീട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. മുഴുവൻ ജനസമൂഹവും അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നത് നിയമപരമാകും. അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് മനുഷ്യരാശിയുടെ പുറകോട്ട് പോക്കാണ്, നമുക്കറിയില്ല. ഇങ്ങനെ കരുതുക, 10-20 വർഷത്തേക്ക് മുഴുവൻ ജനങ്ങളും കഠിനമായ മയക്കുമരുന്നിന് പുറകെ പോയാൽ നമ്മൾ എത്രത്തോളം പിന്നോട്ട് പോകും? അതിൽ നിന്നും കരകയറുവാൻ ഇനി എത്ര നൂറ്റാണ്ടുകൾ വേണ്ടിവരും? ആർക്കും ശരിയായി കണക്കെടുക്കാൻ കഴിയില്ല. പക്ഷേ അത് വിനാശകരമാകും വിധം അധിക കാലമെടുക്കും. അത് ഒരു തലമുറയുടെ മാത്രം നാശമായിരിക്കില്ല, ചുരുങ്ങിയത് ഏതാനും തലമുറകൾക്കെങ്കിലും ദോഷം ചെയ്യും, ഏതാനും തലമുറകൾക്ക്. അതിനാൽ ഇത് സംഭവിക്കുന്നതിന് മുൻപ് ഒരു വലിയ വിഭാഗം ആളുകളെ ഉള്ളിലേക്ക് തിരിക്കേണ്ടത് പ്രധാനമാണ്. അവർക്കവിടെ വെറുതെ ഇരുന്നു കൊണ്ട് തന്നെ അല്പനേരമെങ്കിലും ആത്മാനന്ദം ആസ്വദിക്കാൻ കഴിയും. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ അവർക്ക് ഇതിൻ്റെ രുചി നൽകിയില്ലെങ്കിൽ
അവർ മറ്റു വഴിക്ക് തെന്നിമാറും. ആ ഒരു അർത്ഥത്തിൽ ഈ തലമുറയിൽ ഇത് ലോകമെമ്പാടും സാധ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. കാരണം ഞങ്ങൾ ചില വലിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം, നിങ്ങൾക്ക് ക്ഷേമത്തിൽ മാത്രമല്ല താൽപ്പര്യം, നിങ്ങളുടെ സൃഷ്ടിയുടെ ഉറവിടം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ്. നിങ്ങളിങ്ങനെ ഇരിക്കുന്നതിൻ്റെ മുഴുവൻ മെക്കാനിക്സും അറിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിലും നിങ്ങളിവിടെ വരണം. എന്നാൽ നിങ്ങൾക്ക് ക്ഷേമത്തിൽ മാത്രമാണ് താല്പര്യമെങ്കിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച് നിങ്ങളുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വരേണ്ട കാര്യമില്ല. പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ ജീവിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ ജോലിസ്ഥലത്ത് എവിടെയായിരുന്നാലും. അതുകൊണ്ട് ക്ഷേമമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വരാം, പോകാം, ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഒരു വലിയ ജനവിഭാഗത്തെ ഉള്ളിലേക്ക് തിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വരണം, അല്ലെങ്കിൽ നിങ്ങൾ പരിവേഷണം ചെയ്യണം. ജീവന്റെ മാംസമല്ല, ജീവന്റെ അസ്ഥികളിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അപ്പോൾ നിങ്ങൾ വരണം. കാരണം അതിന് മറ്റൊരു തരത്തിലുള്ള ശ്രദ്ധയും ഇടപെടലും വേണ്ടിവരും. അല്ലെങ്കിൽ വരിക, ഒരാഴ്ച താമസിച്ച് തിരികെ പോയി എവിടെയെങ്കിലും അവിടെ നിങ്ങൾക്ക് എങ്ങനെ സ്വാധീനം ചെലുത്താനാകുമെന്ന് നോക്കുക.